ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ചാൽ ബീച്ച് വരെ പോവുകയാണ്. അവിടെ ഇപ്പോൾ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ ചിറ്റേൻ്റെ വീട് വരുന്നത്, അതായത് അച്ഛൻ്റെ പെങ്ങളെ. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി കയറിയിട്ട് അവിടെ നിന്ന് രാത്രിയായപ്പോഴാണ് ഫെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അവിടെ എത്തിയവാടൻ്റെ ഒരു മയിലിനെയാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയ്ക്ക് കുടിച്ചിട്ട് അവർ വീട്ടിൻ്റെ ബാക്കിലുള്ള കടപ്പുറത്തേക്ക് പോവുകയാണ്. എപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടപ്പുറം പോവാതെ തിരിച്ചു വരാറില്ല. ഈ പോകുന്ന വഴിക്കെല്ലാം നിറച്ചും ചവോക്ക് മരമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നല്ല രസമാണ്. അതുപോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ കടപ്പുറം കാണുന്നതും സൂര്യനെ കാണുന്നതും ഒക്കെ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപാട് കണ്ടത് സ്റ്റാർ ഫിഷ് ആയിരുന്നു. വേഗം തന്നെ രണ്ടാളും കൂടി അതൊക്കെ പറക്കി കടലിലേക്ക് തന്നെ എടുത്ത് കൊണ്ടുപോയി ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഞാനും അവരും കൂടെ കളിക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏട്ടനും അങ്ങോട്ടേക്ക് എത്തി. പിന്നെ ഏട്ടൻ്റെ കൂടെയായി അവരെ കളി. അപ്പം ഞങ്ങളൊന്ന് വെറുതെ കാലൊക്കെ നനച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ പൊന്നൂട്ടനും റിച്ചൂട്ടനും കൂടി കുറച്ച് നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സന്ധ്യയായപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റിച്ചൂട്ടനൊക്കെ മാറ്റിച്ചിട്ട് നേരെ ഫെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇത് ഫെസ്റ്റിൻ്റെ പാസ്സാണ്. പിന്നെ നമുക്ക് ഫെസ്റ്റിൻ്റെ അവിടെ കയറുമ്പം തന്നെ കാണാൻ പറ്റുന്നത് ഗാർഡൻ ഏരിയ ആണ്. ഗാർഡൻ ഏരിയ കഴിഞ്ഞാൽ പിന്നെ നേരെ ചെല്ലുന്നത് കാട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. ആന, കടുവ, കരടി, മാന്, കണ്ടാമൃഗം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറേ യക്ഷികളടുത്തേക്കും നമ്മൾ എത്തും. അപ്പോൾ ഞാൻ അധികം ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല, കാരണം അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും റിച്ചൂട്ടൊക്കെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട്. റൈഡുകളിലൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. റിച്ചൂട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ കയറാനും പറ്റില്ലല്ലോ. പിന്നെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു അടുത്തേക്കായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ ബോള് ഇട്ടിട്ട് എത്രയാണോ നമ്പറുകൾ കൂട്ടിയിട്ട് വരുന്നത് അതിൻ്റെ ഒരു പ്രൈസ് കിട്ടും. പിന്നെ ഇത് ബോൾ എറിയലാണ്. അപ്പോൾ ഇതിനും കൊണ്ടുപോയി ബോളെല്ലാം എറിഞ്ഞ് പൈസയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, റിസോർട്ടിന് ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ ബോർഡ് കളി ഉണ്ടായിരുന്നു, അത് കളിച്ചു. അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റേജിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് മാപ്പിളപ്പാട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ കടപ്പുറത്തേക്ക് പോയി, കുറച്ച് സമയം അവിടെ നിന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വണ്ടി വരാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.